എന്തിനാണ് സമസ്ത പറയുന്നത് മദ്രസാ വിദ്യാഭ്യാസം നടത്തുന്നതിനെതിരാണ് ഈ സമയം? മുസ്ലിം ലീഗ് പറയുന്നു ഇത് വളരെ തെറ്റായ നടപടിയാണ്. കുട്ടികൾ മദ്രസ പഠനം കഴിഞ്ഞ് എന്തു കുന്തമാകാൻ പോകുന്നെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? മദ്രസ പഠനം കഴിഞ്ഞ് രക്ഷപ്പെട്ടവരെ എത്ര പേരെ നിങ്ങൾ എന്നേക്കൊക്കെ എനിക്ക് പറഞ്ഞത്? സോ പതറ്റിക്. കാരണം എവിടെയും നിങ്ങൾ മാറാൻ സമ്മതിക്കില്ല. കാരണം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നാളെ ഇവരെല്ലാം നിങ്ങളെ പുറങ്കാല് വെട്ടി ചവിട്ടുമെന്ന്. കാരണം എന്താ, ഇത്രയും നാളും ഈ കുഞ്ഞുങ്ങളെയും ആ പെൺകുട്ടികളെയും എല്ലാം നിങ്ങൾ അന്ധകാരത്തിലിരുത്തി. പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ മതഭ്രാന്ത് എങ്ങനെയാണ് പിന്നോട്ട് വലിക്കുന്നത്? ഇതിന് വളരെ വ്യക്തമായിട്ടുള്ള ചില ഉദാഹരണങ്ങൾ നമ്മളുടെ സംസ്ഥാനത്തെ അധികരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് നാരദ ന്യൂസിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള ശ്രീ മാത്യു സാമൻ. സാറ്, പിന്നെ എത്ര തരം പുരോഗമിച്ച സമൂഹമാണെങ്കിലും അതിലേക്ക് വരുന്ന മതഭ്രാന്തിൻ്റെ അതിപ്രസരം സമൂഹത്തെ പിന്നോട്ട് വലിക്കും. ഇത് നമ്മൾ അറിയാതെ തന്നെ സംഭവിക്കുന്നൊരു കാര്യമാണ്. അതിനെ ഒന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഇപ്പം കേരള സമൂഹത്തിലേക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു ഉദാഹരണം? ഇപ്പം ഈ അടുത്ത സമയത്താണ് കേരള ഗവൺമെൻറ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്, അതായത് സ്കൂളിൻ്റെ ഇപ്പോഴത്തെ ടൈമിംഗ് മാറ്റണം. മനസ്സിലാക്കുക, ഇന്ത്യയിലെല്ലായിടത്തും ഈ ടൈമിംഗ് മാറ്റി. പല റിസർച്ച് നടത്തി, സ്റ്റഡീസ് നടത്തി, എല്ലാം നടത്തിയതിന് ശേഷമാണ് ഈ ടൈമിംഗ് മാറ്റുന്നത്. ഇപ്പം തമിഴ്നാട്ടിൽ പോലും ഗവൺമെൻറ് സ്കൂളിൻ്റെ ടൈമിംഗ് 9 മുതലാണ്. ഗവൺമെൻറ് സ്കൂള് എന്താ അതിന് കാരണമുണ്ട്? തമിഴ്നാടിൻ്റെ എല്ലാ ഭാഗത്തും സ്കൂളുകളില്ല, വളരെ ദൂരമാണ്. 20-25 കിലോമീറ്റർ സ്കൂളിലെ കുട്ടികൾ സഞ്ചരിച്ച് വരണം, അതുകൊണ്ടാണ് 9. പക്ഷേ അവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ അതെല്ലാം രാവിലെ 8 തുടങ്ങണം. CBSE ആണെങ്കിൽ 7 തുടങ്ങണം. നമ്മുടെ അടുത്ത സ്റ്റേറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ബാംഗ്ലൂർ എന്താ, അത് രാവിലെയാണ്. ഇനി ഡൽഹിയിൽ ഞാൻ ജീവിച്ചതാണ്, കാരണം എൻ്റെ സിറ്റിയാണ് ഡൽഹി. ഇപ്പം തണുപ്പ് സമയമുണ്ട്, മറക്കരുത്. അതെ അതെ, വളരെ തണുപ്പ് സമയത്ത് ഈ 9 കഴിയുമ്പോഴും പ്രകാശം വരില്ല. ജാനുവരി ഡിസംബർ അവസാന സമയങ്ങളിൽ, അവസാനത്തെ ദിവസങ്ങളിൽ, ഡിസംബർ കഴിയുന്ന കുട്ടികൾ അതിരാവിലെ 7 സ്കൂളിലെത്തണം. കുറച്ച് ദൂരെ നിന്ന് വരുന്ന കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 5:30. ആലോചിച്ച് നോക്കുക, കാരണം അതിൻ്റെ ഒരു ടൈമിംഗ്. എന്തിനാണ് ചെയ്യുന്നത്? ബേസിക്കലി ഈ കുട്ടികളെ രാവിലെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും തലയ്ക്ക് അതങ്ങ് കയറും. സ്വസ്ഥമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കുട്ടികൾ വളരെ ഫ്രഷായിട്ടിരുന്ന് പഠിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ച് അവർ ഓരോന്നും മുമ്പോട്ട് പോകും. 10 എന്ന് പറയുമ്പോൾ ഒരു ചൂടായി, ഒരു ചെറിയ ചൂടൊക്കെ തുടങ്ങും. ഇപ്പം ഇപ്പോഴത്തെ ഒരു വെതർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 7-7:30 ചൂടായി, നമുക്ക് നടക്കാൻ പറ്റത്തില്ല റോഡിൽ കൂടെ. ആ രീതിയിൽ ഇപ്പോഴത്തെ വെതർ അനുസരിച്ച് പോകുന്നേ. അപ്പോൾ ഡൽഹിയിലെ വെതറോ, രാവിലെ 7 നല്ല ചൂടാണ്, ഇത് സമ്മറിൽ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ തീരുമാനം, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്, ഇത്രയും നാൾ ഇവർ ഫ്രീസറി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് ഏത് മതത്തെ ആ തടയുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് സമസ്ത പറയുന്നത് മദ്രസ വിദ്യാഭ്യാസം നടത്തുന്നതിനെതിരാണ് ഈ സമയം? മുസ്ലിം ലീഗ് പറയുന്നു ഇത് വളരെ തെറ്റായ നടപടിയാണ്. അവരോട് ചോദിക്കട്ടെ, കുട്ടികൾ പഠിക്കുന്നതിനെതിരായിട്ടല്ലേ നിങ്ങളിത് പറയുന്നത്? കുട്ടികൾ മദ്രസ പഠനം കഴിഞ്ഞ് എന്തു കുന്തമാകാൻ പോകുന്നെന്നാണ് നിങ്ങളീ പറയുന്നത്? മദ്രസ പഠനം കഴിഞ്ഞ് രക്ഷപ്പെട്ടവരെ എത്ര പേരെ നിങ്ങൾ എനിക്ക് പറഞ്ഞത്? അതുകൊണ്ട് സമൂഹത്തിനും രാജ്യത്തിനും എന്താണ് ഗുണം? സമൂഹത്തിനും രാജ്യത്തിനും മദ്രസ പഠനം, അതേപോലെ ഈ സൺഡ സ്കൂൾ പഠനം, ഇതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത് പറഞ്ഞതാ? അറിയാവുന്നവർ പറഞ്ഞതാ. രാജ്യത്തിന് ഒന്നും കിട്ടാൻ പോകുന്നില്ല മതപഠനം കൊണ്ട്. മതപഠനം ബേസിക്കലി ഒരു കുട്ടിയെ മതത്തിൻ്റെ അകത്ത് തളച്ചിടുകയാണ്. ഒരു കുട്ടിയെ സ്വതന്ത്രമായി ചിന്തിക്കുവാനുള്ള, അതിനുവേണ്ടിയാണ് സ്കൂൾ എന്ന് പറയുന്നത്. അവൻ സയൻസ് പഠിക്കണം, അവൻ കണക്ക് പഠിക്കണം, അവൻ ചരിത്രം പഠിക്കണം, അവൻ ലോകത്തെ അറിയണം. അതാണ് സ്കൂളിംഗ്, അതാണ് വിദ്യാഭ്യാസം.
മതവിദ്യാഭ്യാസത്തിൽ അതുണ്ടോ? ഇപ്പം നിങ്ങളെല്ലാവരെയും എതിർക്കുകയാണ്. എന്തിനു വേണ്ടി? നിങ്ങളുടെ താല്പര്യം നിലനിർത്തുവാൻ വേണ്ടി നിങ്ങൾ എതിർക്കുന്നു. ഈ സമസ്തക്കാർ തന്നെ അല്ലയോ, എം ഡി ഉസ്താദ് ഒരു പെൺകുട്ടി ഒന്നാം സമ്മാനം കിട്ടിക്കഴിഞ്ഞ് സ്റ്റേജിൽ വന്നപ്പോൾ ഇറക്കി വിട്ടത്, ഇതാണ് മതപഠനം, ഇതാണ് മതപഠനം, ഈ പഠനമാണ് നിങ്ങൾക്ക് വേണ്ടത്, ഇതാണോ നമുക്ക് വേണ്ടത്? കേരള സമൂഹം, കേരളം പറയുന്ന നമ്മൾ ഒന്നാമതാണ്. അതെ അതെ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസം ഇത്രമാത്രം മൂല്യച്യുതി ഉണ്ടാകാൻ കാരണം യു ഡി എഫ് ഗവൺമെന്റ് ഇത് മുസ്ലിം ലീഗിന് കൊടുത്തുകൊണ്ടാണ് വിദ്യാഭ്യാസം. അതും കൂടെ തലയിലിടുക, കാരണം നിങ്ങൾക്ക് ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല, അവർക്ക് അതിനകത്ത് വലിയ താല്പര്യമില്ല, അവർക്ക് അതുവഴി എങ്ങനെയാണ് പണം ഉണ്ടാക്കാൻ പറ്റുക, അതിൽ നിന്ന് എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് മാത്രമായിരുന്നു നിങ്ങളുടെ ചിന്ത. ഓരോ അതിൽ കെ എം ഷാജിയുടെ കേസ്, മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരും സ്കൂളുകൾക്ക് ഇത് കൊടുത്തിട്ട് അത് പ്ലസ് ടു അത് കൊടുത്ത് പണം വാങ്ങുക, ഇതാണ് നിങ്ങൾക്കറിയാവുന്ന വിദ്യാഭ്യാസം, അതിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിനെയൊക്കെയാണ് ബ്രേക്ക് ചെയ്തേക്കുന്നത് മലബാറിലുള്ള പെൺകുട്ടികൾ. കാരണം മലബാറിലുള്ള പെൺകുട്ടികളെ പഠിപ്പിക്കുവാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ ആവത് ശ്രമിച്ചു, ആവതും ശ്രമിച്ചു എല്ലാ രീതിയിലും. പക്ഷെ ആ ഐസൊക്കെ അവർ ബ്രേക്ക് ചെയ്ത പെൺകുട്ടികൾ, കാരണം പുതിയ ലോകത്തിലെ പെൺകുട്ടികളായി അവർ മാറുകയാണ്. ജെൻഡർ ന്യൂട്രൽ ഡ്രസ്സ് സ്കൂളുകൾ, അതിനെ നിങ്ങൾ എതിർക്കുകയാണ്. എന്തിന്? അതിനെ, കാരണം വസ്ത്രം നിങ്ങൾ തീരുമാനിക്കും, ഭക്ഷണം നിങ്ങൾ തീരുമാനിക്കും, പഠിക്കുന്ന സമയം നിങ്ങൾ തീരുമാനിക്കും. പിന്നെ ഞാൻ ഒരൊറ്റ കാര്യം സഹർഷനോട് ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾ 25-26%, ബാക്കി ഭൂരിപക്ഷം 74%, അവരെ നിങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ലേ? അധികാരമല്ലേ നിങ്ങൾക്ക്? അപ്പം എന്ത് ജനാധിപത്യത്തെയാണ് നിങ്ങൾക്ക് വിശ്വാസമുള്ളത്? നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കണ വേണ്ട, മറ്റുള്ളവർ പോയി പഠിക്കട്ടെ 8 മണിക്ക്, അതിനുപോലും നിങ്ങൾ സമ്മതിക്കില്ല. ഇതല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്? മതപഠനം തടസ്സപ്പെടും. സോ പതറ്റിക്. കാരണം എവിടെയും നിങ്ങൾ മാറാൻ സമ്മതിക്കില്ല. കാരണം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നാളെ ഇവരെല്ലാം നിങ്ങളെ പുറങ്കാല് വെട്ടി ചവിട്ടുമെന്ന്. കാരണം എന്താ? ഇത്രയും നാളും ഈ കുഞ്ഞുങ്ങളെയും ആ പെൺകുട്ടികളെയും എല്ലാം നിങ്ങൾ അന്ധകാരത്തിലിരുത്തി, ഒരു ഡാർക്ക് ഇരുട്ട് മുറിക്കകത്ത് പിടിച്ചിരുത്തി, പ്രസവിക്കുന്ന മെഷീനുകളായിട്ട് പെണ്ണുങ്ങളെ മാറ്റി. അതൊരു വലിയ മാറ്റമുണ്ടായി ഇന്നത്തെ കാലയളവിൽ. നിങ്ങൾക്കത് സഹിക്കാൻ വയ്യ. പെൺകുട്ടികൾ ഡാൻസ് ചെയ്തപ്പോൾ എന്തോ ഉറഞ്ഞ തുള്ളലായിരുന്നു നിങ്ങൾക്ക് സ്കൂളിൽ വടകര ഉണ്ടായപ്പോൾ. ഓണത്തിന് ഡാൻസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ വയ്യ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ ബ്രേക്ക് ചെയ്യും, ഇതൊക്കെ റെവല്യൂഷനായിട്ടായിട്ട് ബ്രേക്ക് ചെയ്യും. അതാണ് ഇറാനി നടന്നത്. ചിന്തിക്കാൻ പറ്റിയോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയോ ഇറാനിൽ ഇത് സംഭവിക്കുമെന്ന്? ഒരാഴ്ചയായി, ഏകദേശം 40 പേരാണ് കൊല്ലപ്പെടുന്നത് പ്രതിഷേധക്കാർ. ലോകം എന്നിട്ട് നിർത്താൻ പറ്റിയോ? ആലോചിച്ചിട്ടുണ്ട്, നിർത്താൻ പറ്റിയോ? ഓരോ ദിവസം രാത്രിയും പകലും എല്ലാം അവിടെ പ്രതിഷേധം തകർക്കുകയാണ്. ഏത് മതരാജ്യത്തിനെതിരെ? ഇനി മതി, എനഫ് ഈസ് എനഫ്. അവർ കണ്ട ഹിജാബ് എടുത്ത് കത്തിക്കുന്നേ, അവർ കണ്ട മുടി എല്ലാവരും ദൂരെ വെട്ടി ദൂരെ കളയുക, ഞങ്ങൾക്ക് ഈ മുടി വേണ്ട, ഇത് മറയ്ക്കാനല്ലേ നിങ്ങൾ പറയുന്നേ? അതെങ്കിലും മനസ്സിലാക്കുക സമസ്തക്കാരെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല സ്ത്രീകൾ, മനുഷ്യന് അത് ഒരേ ഫ്രീഡമാണ്. നിങ്ങളെല്ലാവരും അടിച്ചമർത്തുക. അവർ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റി പൊലിപ്പിക്കാനാണ് അവർ. നിങ്ങൾ മരണത്തിന് ശേഷം എന്തോ ഉണ്ടാകാൻ സംഭവിക്കും, ഒരു കുന്തവുമില്ല. എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോടും അനുജത്തിമാരോടും പറയാനുള്ള ഒരേ ഒരു പോയിന്റ്, ഞാൻ ഒത്തിരി ലോകം കണ്ടത്, ശരിക്കും ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്, ലോകമില്ല. ഇതൊക്കെ കള്ളത്തരം പറഞ്ഞ് വരട്ടുകയാണ്, ഇങ്ങനെ സാധനമില്ല. അല്ല, മദ്യം കഴിക്കാൻ സ്വർഗത്തുമുണ്ട്, ഇവിടെ ഉണ്ടല്ലോ. ഇത് പെണ്ണുങ്ങൾക്ക് എന്താ ഇവിടെ പഞ്ഞമുണ്ടോ? 70 ഇല്ലെന്നേ ഉള്ളൂ മദ്യം കഴിക്കാൻ. ഇവിടെ ഏത് രീതിയിലുള്ള മദ്യം കിട്ടാത്ത? ഇതൊക്കെ ചുമ്മാ വ്യാജമായി അടിച്ചിറക്കുന്ന കള്ളത്തരങ്ങളാണ്. അത് പറയാൻ പോകുന്നത് നിങ്ങൾ എതിർക്കണം. നിങ്ങൾ പറയണം, നിങ്ങൾക്ക് രാവിലെ സ്കൂളിൽ പോകണം, നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പറയണം. ഈ കടൽ കിഴവന്മാരെ ആ സൈഡിൽ ഇരുത്താൻ പറയണം. നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങളുടെ ഉപ്പായോടും ഉമ്മായോടും പറയണം, നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾക്കിപ്പോൾ കല്യാണം വേണ്ട. നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്ക് കല്യാണം കഴിക്കണം ഏത് സമയത്താണ്, ആരെയും കല്യാണം കഴിക്കുന്നത് നിങ്ങൾ തീരുമാനിക്കണം, ഇവരല്ല തീരുമാനിക്കുന്നത്.
അത് നിങ്ങൾ തീരുമാനിക്കണം. ഇപ്പം ഇതൊക്കെ നിങ്ങളുടെ ഡിസിഷനിലോട്ടാണ് വരുന്നത്. എന്ത് വസ്ത്രം ധരിക്കണം എന്ന് ഇവരാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ തീരുമാനിക്കണം എന്ത് വസ്ത്രമാണ് നിങ്ങൾ ധരിക്കുന്നത്, വേണോ വേണ്ടായോ, മുഖം മൂടണോ മൂടണ്ട, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അല്ല, ഇവരെ പേടിച്ചല്ല. ഇപ്പം നമ്മുടെ കൂടെ നേരത്തെ ജോലി ചെയ്തൊരു പെൺകുട്ടി പറഞ്ഞൊരു സംഭവമുണ്ട്. നോമ്പ് സമയത്ത് ആ പെൺകുട്ടി ആ ഭാഗത്തോട് മലപ്പുറം ആ ഭാഗത്തോടെ പോയി കഴിഞ്ഞപ്പം ആ പെൺകുട്ടിയുടെ പിതാവിനോട് സുഹൃത്ത് പറഞ്ഞു, അപ്പം ആ പെൺകുട്ടി അപ്പം മോഡേൺ ഡ്രസ്സാണ് ധരിച്ചു പോയത്, എൻ്റെ നോയമ്പ് മുടക്കുമല്ലോ, അത്രയും വലിയ സാധനമാണ് വെട്ടിയാൻ കളഞ്ഞ ഞാൻ, അത്ര വലിയ പ്രശ്നക്കാരനാണെങ്കിലും. ഞാൻ വളരെ സിൻസിയറായിട്ടാണ് പറയുന്നത്. ഇതൊക്കെ കാണുമ്പം ഉറഞ്ഞു തുള്ളുവല്ല, അത്രമാത്രം പിടിച്ചിരിക്കാൻ കഴിയത്തില്ലയോ. അല്ല, ഇതിലൂടെ ഇതൊക്കെ നോൺസെൻസ് ആണ് കേട്ടല്ലോ. ഇത് വ്യക്തമായിട്ട് പറയാം. സമസ്ത പറയുന്നത് സ്കൂൾ ടൈം മാറ്റരുത്, കുട്ടികൾ ആക്ടിവിറ്റീസിൽ പോകാൻ പാടില്ല, കുട്ടികൾ പൂർണ്ണമായിട്ടും മതപഠനം, ഈ മതം പഠിച്ചിട്ട് എന്ത് കിട്ടിയെന്ന് പറയാം. നിങ്ങൾ എന്ത് കിട്ടി? ഇവരെല്ലാം തളച്ചിടുവാൻ വേണ്ടിയല്ലേ നിങ്ങൾ മതം പഠിപ്പിക്കുന്നത്? ഞാൻ സൺഡ സ്കൂളിൽ പോയതാണ്, ഞായറാഴ്ച പള്ളി പിരിഞ്ഞിട്ട് ഓർത്തഡോക്സ് സഭയിൽ, ഞാൻ ഒരു കുന്തവും പഠിച്ചില്ല. ഇതുപോലൊരു വൃത്തികെട്ട സാധനം സൺഡ സ്കൂളിൽ പറഞ്ഞു, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ വൃത്തികെട്ട സ്റ്റഡീസ് സഭ തമ്മിലുള്ള അടിയ സൺഡ സ്കൂളിൽ. മതം കൊണ്ട് ഏത് രാജ്യമാണ്? ഇനി അടുത്ത ചോദ്യം ചോദിക്കും, മതം കൊണ്ട് ഏത് രാജ്യമാണ് രക്ഷപ്പെട്ടത്? ഒരു രാജ്യത്തിൻ്റെ പേര് പറയാം, ഒരു രാജ്യത്തിൻ്റെ പേര് പറയാം മതം കൊണ്ട് രക്ഷപ്പെട്ട രാജ്യം. മതം കൊണ്ട് ഭ്രാന്തി പിടിച്ച നശിച്ച രാജ്യങ്ങളുടെ 100 ലിസ്റ്റുകൾ തരാം. നശിച്ച് നാറാണക്കല്ലായി, അന്ന് ആ രാജ്യമേ ഇല്ലാതായിപ്പോയി. എത്രയോ രാജ്യങ്ങളുണ്ട്. അപ്പം മതം വേണോ, പഠനം വേണോ, സയൻസ് വേണോ? ആലോചിക്കുക. നിങ്ങൾ പഠിക്കണം, വളരണം, ഒരു പുതിയ ലോകത്തെപ്പറ്റി ചിന്തിക്കണം. ഈ ലോകത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാകണം, അതിൻ്റെ അടിസ്ഥാനമാണ് സ്കൂൾ. ആ സ്കൂളിൽ ആ കാലത്തെ രാവിലെ തന്നെ പോയി പഠിക്കണം, 1 മണിവരെ പോവുക, തിരിച്ചു വരിക, ഫ്രഷ് ആവുക, പിന്നെ പല ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഇടപെടുക. അല്ലാതെ മതപഠനം അത് കഴിഞ്ഞ് അങ്ങനെ ഒരു കാരണവശാല തലയിൽ വെക്കരുത്. ഇവരീ പറയുന്നവ ഇവർക്കൊന്നും ഇതിനെപ്പറ്റി അറിയാം. ഇവർക്കെല്ലാം ഭയമാണ്. എന്താ ഭയം? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നാളെ ഇവരെ ബ്രേക്ക് ചെയ്യും. കാരണം ഇവർ പറയുന്നതെല്ലാം കള്ളവാണെന്ന് നിങ്ങൾ പറയും, നിങ്ങൾക്ക് സ്വയമേ ബോധമുണ്ടാകും. വേറെ കാര്യം പറയാം, നല്ലപോലെ കോമൺ സെൻസ് ഈ മതം പഠിക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും പറയാം. കാരണം അങ്ങനെ മതം പഠിച്ചപ്പോഴാണ് എനിക്ക് ഞാൻ മാറിയത്. ഇത് പുല്ല് പുലോ കള്ളത്തരം അതിൻ്റെ അത് മുഴുവൻ എഴുതി വെച്ചേക്കുന്നത്. നല്ലപോലെ കോമൺ സെൻസ് ഈ മതം വായിച്ച് പഠിച്ച് നോക്ക്, ഇത് മുഴുവൻ അബദ്ധങ്ങളാണ്. ഞാൻ പറയും, ഒരു മതമല്ല എല്ലാ മതവും, ഇത് റെഡിക്കുലസാണ് ഈ സാധനം. അത് മാത്രമാണ് പറയാനുള്ളത്. ഒരു കാരണവശാലും സമസ്തയാണെങ്കിലും ഇ പി ആണെങ്കിലും യു പി ആണെങ്കിലും സുന്നി ആണെങ്കിലും സ്കൂളിൻ്റെ ടൈം മാറ്റുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതേപോലെ നമ്മളപ്പോൾ അവരുടെ നമ്മുടെ ഈ മത പിന്നെ ഗ്രൂപ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി ആ ഗൗരവത്തോടു കൂടി ചെയ്യേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികളല്ലേ? ഈ ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ട് ഭൂരിപക്ഷം വരുന്ന അവരുടെ പിന്നെ പുരോഗതിയെ തടസ്സം നിൽക്കുന്ന ഭരണാധികാരികൾ അത് ആലോചിക്കേണ്ടത്. ഇപ്പോൾ വഖഫ് ബോർഡിനെ പറ്റി ഈ സമസ്ത പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുണ്ട്. കാരണം വഖഫുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അകത്ത് ഇപ്പം ഒരു ക്രിസ്ത്യാനിയായ ഞാൻ ഒരു ഹിന്ദുവായ സഹർഷം പോയിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പുന്നില്ല. പക്ഷേ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഞങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ, അത് വേണ്ട. അത് സാക്ഷാൽ പിണറായി വിജയനും കൂടെ വിജയനോടും കൂടെ മുഖ്യമന്ത്രിയോടും കൂടെ പറയുകയാണ്, അത് വേണ്ട. അത് ജനാധിപത്യ ധ്വംസനമാണ്, അത് ജനാധിപത്യത്തെ ഹിംസിക്കുകയാണ്. കാരണം ഇവിടെ വലിയൊരു ഭൂരിപക്ഷ വിഭാഗമുണ്ട്, കാരണം വോട്ട് ചെയ്ത് അധികാരത്തിലെടുത്തേക്കുക, അവരെ പോലും നാണം കെടുത്തുകയാണ്. സമസ്ത പറഞ്ഞു, അങ്ങനെയാണ് സമസ്ത അങ്ങ് തീരുമാനിക്കട്ടെ, എന്തിനാ പിന്നെ മുഖ്യമന്ത്രി ഇരിക്കുന്നത്? അത് മാത്രമേ പറയാനുള്ളൂ. വിദ്യാർത്ഥികൾക്ക് പഠിക്കുക എന്നുള്ളത് റൈറ്റ് ഓഫ് എഡ്യൂക്കേഷനാണ്. പഠിക്കേണ്ട സമയവും അത് രാവിലെ ആയിരിക്കണം, ഉച്ചവരെ, അത് കഴിഞ്ഞ് വീട്ടിൽ പോകണം. അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള വേറൊരു പോയിൻ്റ് ഉണ്ട്. ഇപ്പം ഇന്നത്തെ കേരളത്തിൽ ഈ രാവിലത്തെ സ്കൂളും ഓഫീസ് ടൈമും എല്ലാം 10 മണിയാണ്, റോഡ് മുഴുവനും ബ്ലോക്കാണ്. ആലോചിച്ച് നോക്കിയിട്ട് റോഡ് മുഴുവനും ബ്ലോക്കാണ്. അപ്പം രാവിലെ സ്കൂളായി കഴിയുമ്പോൾ സ്കൂളിലെ കുട്ടികൾ പോകും, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ പിള്ളേർ പോകും. അപ്പോൾ റോഡ് വലിയ ബ്ലോക്കല്ല, അവർ സ്കൂളിലെത്തിക്കഴിഞ്ഞു. പിന്നെ 10 മണി വരുമ്പോൾ ഈ ബ്ലോക്കുകൾ ഉണ്ടാവത്തില്ല, റോഡ് ഖാലിയാണ്. ഓഫീസ് ഗോയസ് പോകുന്നു, കുട്ടികൾ 1 മണിക്ക് സ്കൂളിൽ നിന്ന് തിരികെ വരുന്നു, അപ്പോഴും ബ്ലോക്ക് ഉണ്ടാവും. കാരണം അല്ല, ഓട്ട് ടൈമാണ്.
അഞ്ചു മണിക്ക് ഓഫീസിൽ ഓഫീസിൽ നിന്ന് അതും കൂടെ മനസ്സിലാക്കുക, സ്മൂത്ത് ആവും, വളരെ സിംപ്ലിഫൈ ചെയ്യും, അതും കൂടെ മനസ്സിലാക്കുക.